സാധ്യതകളുടെ ഗണിതം എന്ന ആ പാഠത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ ചിന്തിച്ചതെല്ലാം ഓരോ ഓരോ സാധ്യതകൾ വെച്ചുകൊണ്ടായിരുന്നു അതായത് നമുക്ക് ഒരെണ്ണം എടുത്തു അതിൻ്റെ സാധ്യത എത്ര നമുക്ക് ആകെ എത്രയുണ്ട് എന്ന് മാത്രം നോക്കുന്നു അതിൻ്റെ എണ്ണം നമ്മൾ ഛേദത്തിലെടുക്കുന്നു എന്താണോ ആവശ്യമുള്ളത് അതിൻ്റെ എണ്ണം നമ്മൾ അംശത്തിലെടുക്കുന്നു ഇനി നമുക്ക് ജോഡികളായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നോക്കാം ജോണിക്ക് ഒരു ദിവസം അവൻ തേച്ച ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തു നോക്കിയപ്പോൾ നീല നിറത്തിലുള്ള ഒരു പാൻസ് കിട്ടി ഷർട്ടാണെങ്കിൽ നീലയും പച്ചയും ചുവപ്പും കിട്ടി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവൻ നോക്കിയപ്പോൾ അവനൊരു പച്ച പാൻസ് കൂടെ കിട്ടി അപ്പോൾ ഓർക്കണേ അവന് രണ്ടു കളറുള്ള പാൻസാണ് ഉള്ളത് ഷർട്ട് മൂന്ന് കളറ് അപ്പോൾ അവൻ ഏതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കാമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം അതിൽ രണ്ടും ഒരേ കളർ വരാനുള്ള സാധ്യത എത്ര നമുക്ക് ചിന്തിച്ച് നോക്കാം ഉദാഹരണം അറിയാൻ അത് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് ഞാൻ ബോർഡിൽ പാൻസിൽ ബ്ലൂ ഗ്രീൻ എഴുതി ഷർട്ട് ബ്ലൂ റെഡ് ഗ്രീന് മൂന്ന് കളറുണ്ട് ഇനി ഓർത്ത് നോക്കി ബ്ലൂ പാൻ്റ് ഇടുമ്പോൾ അത് ബ്ലൂ ഷർട്ടിനോട് കൂടി ഇടാം റെഡ് ഷർട്ടിനോട് കൂടി ഇടാം ഗ്രീൻ ഷർട്ടിനോട് കൂടി ഇടാം അപ്പോൾ ഈ ബ്ലൂ പാൻറ്റ് ഇടുമ്പോൾ തന്നെ മൂന്ന് വ്യത്യസ്ത രീതികൾ അവന് കിട്ടുന്നുണ്ട് ബ്ലൂ 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 റെഡ് ആദ്യം പാൻസിൻ്റെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഒരു ക്രമ ജോഡിയായിട്ട് പെയർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ബ്ലൂ 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 റെഡ് ബ്ലൂ ഗ്രീന് ഈസി ആയിട്ട് നമുക്കത് എഴുതാൻ പറ്റും അതുപോലെ തന്നെ നോക്കി ഗ്രീൻ ബ്ലൂ ആയിട്ടും ഗ്രീൻ റെഡുമായിട്ടും ഗ്രീൻ ഗ്രീനുമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ബ്ലൂ പാൻ്റ് ഇടുമ്പോൾ മൂന്ന് വ്യത്യസ്ത രീതികൾ കിട്ടുന്നു ഗ്രീൻ പാൻ്റ് ഇടുമ്പോഴും മൂന്ന് വ്യത്യസ്ത രീതികൾ കിട്ടുന്നു അപ്പോൾ മൂന്നും മൂന്നും ആറ് വ്യത്യസ്ത രീതിയിൽ അവന് ഡ്രസ്സ് ധരിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതുപോലുള്ള വരുമ്പോൾ നമ്മളത് മനസ്സിൽ കണ്ടാൽ മതി ഇപ്പം നമുക്കങ്ങനെ ഒരു പാൻറ്റ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഷർട്ട് ഉണ്ട് എങ്ങനെ ഇടാൻ പറ്റും പറ്റുമെന്ന മനസ്സിൽ കണ്ടാൽ മതി എപ്പോഴും അതെ ഒരു പ്രായത്തിൻ്റെ കണക്ക് വന്നാലും നമ്മൾ അടുത്തുള്ളവർ നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്ത് ചിന്തിക്കുക ഇതുപോലെ ആറ് വ്യത്യസ്തമായ രീതിയിൽ പറ്റും അത് ജോഡിയായിട്ട് എഴുതുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ബ്ലൂ ബ്ലൂ ആദ്യത്തെ ലെറ്റർ എഴുതി എഴുതിപ്പോവാണ്ടോ ബ്ലൂ റെഡ് ആദ്യത്തെ ലെറ്റർ മാത്രം എഴുതി ബ്ലൂ കുട്ടിയോളെല്ലാം അങ്ങ് തീർക്കണേ ബ്ലൂ ഗ്രീൻ കണ്ടോ ഗ്രീൻ കുട്ടിയോ ഇതുപോലെ തന്നെ ഗ്രീൻ ബ്ലൂ ഗ്രീൻ 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 ഇങ്ങനെ ആറു വ്യത്യസ്ത രീതികളിൽ അവന് ഡ്രസ്സ് ധരിക്കാം അതിലൊരേ കളർ വരുന്ന എത്ര എണ്ണം ഉണ്ട് ബ്ലൂ ബ്ലൂ ഉണ്ട് ഗ്രീൻ ഗ്രീനും ഉണ്ട് കണ്ടോ അപ്പോൾ ഒരേ കളർ വരുന്ന സിറ്റുവേഷൻ അതിൻ്റെ സാധ്യത ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ സാധ്യത തന്നെ പ്രോബബിലിറ്റി സാധ്യത എന്നിരുന്നു എത്ര വരും ആറ് വ്യത്യസ്ത രീതി ഉണ്ട് അപ്പോൾ ആറെന്നുള്ള സംഖ്യ നമ്മൾ ചേർത്തിൽ എടുത്തു അതിൽ രണ്ടെണ്ണമാണ് ഒരേ കളർ വരുന്നത് അപ്പോൾ ആറിൽ രണ്ടെന്ന് ഇട്ടു അത് നമ്മൾ മൂന്നിൽ ഒന്ന് എന്നിരുന്നു ലഘൂകരിച്ചേരി അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത കളർ വരാനുള്ള സാധ്യത എത്രയാണ് വ്യത്യസ്ത കളറ് ഞാൻ പറഞ്ഞു സാധ്യതകളെല്ലാം കൂട്ടുമ്പോൾ ഒന്നാണ് കിട്ടുന്നത് ഒന്നെങ്കിൽ ഒരേ കളർ വരും അല്ലെ വ്യത്യസ്ത കളർ വരും വ്യത്യസ്ത കളർ കിട്ടാനുള്ള സാധ്യതയോ ഒന്നുകിൽ ഞാൻ പറയില്ലേ ഒരേ കളർ വരും അല്ലെ വ്യത്യസ്ത കളർ വരും ഒരേ കളർ വരാനുള്ള സാധ്യത മൂന്നിലൊന്നാണ് ആറിൽ രണ്ട് വ്യത്യസ്ത കളർ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ് ബാക്കിയുള്ളത് ഞാൻ പറയും ആകെ സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ആറിൽ ആറും ഒന്നാൽ സാധ്യത ഒന്ന് കാരണം ആറിൽ ആറിന് ലഘുവെച്ചാൽ ഒന്നല്ലേ കിട്ടുന്നത് ഇപ്പോൾ എവിടെ നോക്കി ആ മൂന്നിലൊന്ന് മൂന്നിലൊന്നിനോട് എത്ര കൂട്ടിയാൽ മൂന്നിൽ മൂന്ന് കിട്ടുമെന്ന് നോക്കിയാൽ പോരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും മൂന്നിൽ രണ്ട് അല്ലെങ്കിൽ ഓർത്താൽ മതി ഇവിടെ ആകെ ആറെണ്ണമാണുള്ളത് അതിൽ രണ്ടെണ്ണം പോയി ബാക്കി എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം അപ്പോൾ ആറിൽ നാല് സമം മൂന്നിൽ രണ്ട് അപ്പോൾ രണ്ട് ജോഡിയായിട്ടിങ്ങനെ വരുന്ന അതായത് രണ്ട് സംഗതികൾ വരുന്ന നമ്മൾ ജോഡിയായിട്ട് എഴുതി സാധ്യത കാണുന്ന ഇതുപോലെ സോൾവ് ചെയ്യാം നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ നോക്കാം ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എഴുതിയ കടലാസ് കഷ്ണങ്ങളും വേറൊരു പെട്ടിയിൽ ഒന്ന് രണ്ട് എന്ന് എഴുതിയ കടലാസ് കഷ്ണങ്ങളുമുണ്ട് എന്ന് കരുതുക രണ്ടിൻ്റെ അകത്തൊന്നും ഓരോന്ന് എടുത്താൽ നമുക്ക് ആകെ എത്ര ജോഡികൾ കിട്ടും ഓർത്ത നോക്കി ഇപ്പം തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എങ്ങനെയാ ഇങ്ങനെ സംഖ്യയിൽ വരുവാണെങ്കിൽ ഒരു വൃത്തമൊക്കെ വരച്ച് വെച്ചാൽ നമുക്ക് എളുപ്പം ചെയ്യാന്ന് പറയില്ല അങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം ഇതൊരു പെട്ടിയാണ് ഈ പെട്ടിക്കകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് വേറൊരു പെട്ടിക്കകത്ത് ഒന്ന് രണ്ട് എന്നുള്ള സംഖ്യകൾ എഴുതിയിട്ടു കണ്ണടച്ചാണ് എടുക്കുന്നത് രണ്ടിൻ്റെ അകത്തുനിന്ന് ഓരോന്ന് എടുക്കുമ്പോഴാണ് ജോഡി കിട്ടുന്നത് രണ്ടിൻ്റെ അകത്തുനിന്ന് ഓരോന്ന് എടുക്കുമ്പോൾ ഈ ജോഡി കിട്ടും അപ്പൊ എപ്പോഴും ആദ്യത്തേതിനെ നമ്മൾ ആദ്യം എഴുതി പോകും അപ്പോൾ ഓർത്ത് നോക്കി ഒന്നുകിലോ ഒന്ന് ഒന്ന് എന്നാകാം ഒന്ന് രണ്ട് എന്നാകാം ഒന്ന് കൂട്ടി രണ്ടെണ്ണം അപ്പോൾ ആകെ എത്ര എണ്ണം വരും നമുക്ക് തീർത്തല്ലേ ഇതിൻ്റെ അകത്ത് നാലെണ്ണമാണുള്ളത് ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉള്ളത് ആകെ ഇവിടെ ഉള്ളത് നാല് ഇവിടെ ആകെ ഉള്ളത് രണ്ട് അപ്പോൾ രണ്ടിന് എത്ര എണ്ണം വരുന്നു രണ്ട് ഒന്ന് വരാം രണ്ട് രണ്ട് വരാം മൂന്ന് ഒന്ന് വരാം മൂന്ന് രണ്ട് വരാം രണ്ടിനെടുത്താൽ അങ്ങനെ വരാമല്ലേ നാല് ഒന്ന് വരാം നാല് രണ്ട് വരാം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്നിന് രണ്ടെണ്ണം ഉണ്ട് രണ്ടിനും രണ്ടെണ്ണം ഉണ്ട് മൂന്നിനും രണ്ട് നാലിനും രണ്ട് ശരിക്കും പറഞ്ഞാൽ ആകെ ജോഡികൾ എത്ര വരും നമുക്കൊന്ന് എഴുതി നോക്കാം ഒന്ന് 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 രണ്ട് ഒന്ന് രണ്ട് ജോഡിയായിട്ട് തന്നെ എഴുതാം അങ്ങനെയാണ് തെറ്റുഡ രണ്ടിൻ്റെയോ രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്നിൻ്റെയോ മൂന്ന് ഒന്ന് മൂന്ന് രണ്ട് നാലിൻ്റെയോ നാല് ഒന്ന് നാല് രണ്ട് അപ്പൊ ആകെ എത്ര ജോഡി വന്നു എട്ട് ജോഡികൾ വന്നു ആകെ ജോഡികൾ കണ്ടോ എട്ട് ജോഡികളുണ്ട് ശരിക്കും ഓർത്താൽ മതി ഇതിൽ എത്ര എണ്ണമുണ്ട് ഇതിൽ എത്ര എണ്ണമുണ്ട് നാല് ഗുണം രണ്ടാണ് അപ്പം നാല് ഗുണം രണ്ട് എട്ട് ജോഡികൾ വരും എന്നുള്ളത് ഇങ്ങനെയുള്ള കണക്കുകളിലൊക്കെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം പിന്നെ ആ ജോഡികളെല്ലാം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എഴുതി വെച്ചാൽ മതി കേട്ടോ ഒന്ന് 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 രണ്ട് കുട്ടിയുള്ളത് ഇങ്ങനെ ആകെ എത്ര ജോഡികളുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം എന്ത് സാധ്യത വന്നാലും പ്രോബിലിറ്റി വന്നാലും ഈ എണ്ണമാണ് ഛേദത്തിൽ എഴുതേണ്ടത് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് ഇതിൽ രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാം രണ്ടും ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യയാകാനുള്ള സാധ്യത കണ്ടുപിടിക്കാം ഒരെണ്ണം ഒറ്റ സംഖ്യയും ഒരെണ്ണം ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കാം ഉദാഹരണം പറയാൻ രണ്ടും സംഖ്യ ആകാനുള്ള സാധ്യത കാണാൻ ഇതിനകത്ത് ഏത് ഏത് ജോഡി നോക്കിയാൽ മതി ഒന്ന് ഒന്ന് രണ്ടും സംഖ്യയാണ് ഓഡ് നമ്പേഴ്സാണ് വേറെ ഏതെങ്കിലും ഉണ്ടോ രണ്ടും ഒറ്റ സംഖ്യകൾ കണ്ടോ മൂന്ന് ഒന്ന് ഇതും ഇതുമാണ് രണ്ടും ഓഡ് നമ്പേഴ്സ് വരുന്നത് അപ്പോൾ എട്ടിൽ രണ്ടാണ് രണ്ടും ഓഡ് നമ്പേഴ്സ് വരാനുള്ള പ്രോബിലിറ്റി രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ എനിക്ക് ഇതല്ല 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 കാരണം ഇതിൻ്റെ എല്ലാ ഒരു ഒറ്റ സംഖ്യയാണ് രണ്ടും ഇരട്ട സംഖ്യ ആകുന്നത് ഈ ഒരു കേസിലുണ്ട് രണ്ടേ രണ്ട് രണ്ടോ അതും സാധ്യത എന്ന് പറയുന്നത് എട്ടിൽ രണ്ട് സമം നാലിൽ ഒന്നാണ് കാരണം രണ്ടും ഇരട്ട സംഖ്യ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ കിട്ടും ഒന്ന് ഒറ്റയും ഒന്ന് ഇരട്ടയും വാങ്ങാനുള്ള സാധ്യത എത്രയാ ഞാൻ പറഞ്ഞു ആകെ സാധ്യത ഒന്നായിരിക്കും അപ്പൊ നാലിലൊന്നും നാലിലൊന്നും കൂട്ടുമ്പോൾ നമുക്കറിയാം നാലിൽ രണ്ട് കിട്ടും ബാക്കി എത്രയുണ്ട് നാലിൽ നാല് വരണമെങ്കില് നാലിൽ രണ്ട് ഇനി അല്ലെങ്കിൽ നോക്കിയാൽ മതി ഇത് എടുത്തു പോയി ഇതെടുത്തു പോയി ഇതെടുത്തു ഇതെടുത്തു ബാക്കി എത്ര ജോഡിയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഒരെണ്ണം ഇരട്ടയും ഒരെണ്ണം ഒറ്റ സംഖ്യയും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എട്ടിൽ നാല് ആണ് എട്ടിൽ നാല് എന്ന് പറയുക എത്രയോ രണ്ടിലൊന്ന് ഇതേ രീതിയിൽ ജോഡികളായിട്ട് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ആ ജോഡികൾ എഴുതി വെക്കുക എത്ര വരും എന്നുള്ളത് ചിലപ്പോൾ ഒരു പത്തുനൂറ് ജോഡികൾ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് മനസ്സിൽ കണ്ടാൽ മതി അതിനുള്ള എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞത് ഇപ്പോൾ രണ്ടിൻ്റെ അകത്തുനിന്ന് ഓരോ നിറഞ്ഞു ഇവിടെ ഒരു അൻപതുണ്ട് അവിടെ ഒരു അൻപത് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും നമ്മൾ ഒന്നിന് അമ്പത് രണ്ടിനും അമ്പത് അങ്ങനെ വരും അൻപതേ ഗുണം അൻപത് ജോഡികൾ വരും അപ്പോൾ ഇവിടുത്തെ എണ്ണവും അവിടുത്തെ എണ്ണവും ഗുണിക്കുക അത്രയും ജോഡികൾ ആകെ വരും ആ ആകെ എണ്ണമാണ് ഛേദത്തിൽ എഴുതേണ്ടത് പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഏതാണോ അതിൻ്റെ എണ്ണം അംശത്തിലെടുത്താൽ മതി അതാണ് സാധ്യത എന്ന് പറയുന്നത് നമുക്ക് കണക്കുകളിലേക്ക് പോവാം എഴുപത്തി അഞ്ചാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് രജനിക്ക് പച്ച നീല ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുമുണ്ട് എത്ര രീതികളിൽ രജനിക്ക് മാലയും കമ്മലും അണിയാം ഒരു ദിവസം രജനി ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത എന്താണ് വ്യത്യസ്ത നിറമുള്ളതോ രജനി ഹാസ് ത്രീ നെക്ലേസസ് ആൻഡ് ത്രീ പേഴ്സ് ഓഫ് ഇയർ റിംഗ്സ് ഓഫ് ഗ്രീൻ ബ്ലൂ ആൻഡ് റെഡ് സ്റ്റോൺസ് ഇൻ വാട്ട് ഓൾ ഡിഫറെൻ്റ് വെയ്സ് ക്യാൻ ഷീ വെയർ ദം വട്ട് ഈസ് ദ പ്രോബിളിറ്റി ഓഫ് ഹെയർ വെയറിംഗ് ദ നെക്ലേസ് ആൻഡ് ഇയറിംഗ്സ് ഓഫ് ദി സെയിം കളർ ഓഫ് ഡിഫറെൻ്റ് കളർ ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു അതായത് രജനിക്ക് കല്ലുമാല അതായത് നെക്ലേസസ് എങ്ങനെയായിരിക്കുന്നത് നീല ചുവപ്പുണ്ട് കമ്മലും പച്ച നീല ചുവപ്പുണ്ട് അപ്പം രജനിക്ക് എത്ര വ്യത്യസ്തമായ രീതിയിൽ അണിയാൻ പറ്റുമെന്നാണ് തൊട്ടു തൊട്ടുമുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഓർത്താൽ മതി ഇപ്പം രണ്ട് പെട്ടിക്കകത്തുനിന്ന് ഇങ്ങനെ കണ്ണടച്ചിടക്കുന്ന കഥയിലുള്ള പോലെ തന്നെയാണ് ഇത് നോക്കി ഒന്നുകിൽ പച്ച അതുകൊണ്ട് ഞാൻ കല്ലുമാലയുടെ താഴെയും മൂന്ന് കളറ് എഴുതി കമ്മലിൻ്റെ താഴെയും അങ്ങനെ എഴുതി പച്ചയും പച്ചയും അണിയ പച്ചയും നീലയും അണിയാം പച്ചയും ചുവപ്പ് പണിയാം പച്ച കൂട്ടി മൂന്ന് വ്യത്യസ്ത കളർ വരുന്നുണ്ട് നീല കൂട്ടിയും മൂന്ന് വ്യത്യസ്ത കളർ വരുന്നുണ്ട് ചുവപ്പ് കൂട്ടിയും മൂന്ന് വ്യത്യസ്ത കളർ വരുന്നുണ്ട് അപ്പം ആകെ എത്ര ജോഡികൾ വരും ആകെ ഒൻപത് ജോഡികൾ വരും ഓർത്ത് നോക്കിയാലെങ്കിൽ പച്ച 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 നീല പച്ച ചുവപ്പ് മൂന്ന് 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 ഒൻപത് വ്യത്യസ്തമായ രീതിയിൽ പറ്റും ഇനിയിപ്പം ആ ക്രമജോടികളെല്ലാം എഴുതണമെന്നുണ്ടെങ്കിൽ പേഴ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ പച്ച 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 നീല പച്ച ചുവപ്പ് എന്നുള്ള രീതിയിൽ എഴുതിപ്പോ അങ്ങനെ വരുമ്പോഴും ഒൻപത് വ്യത്യസ്ത രീതിയിൽ അപ്പോൾ ആകെ എത്ര രീതിയിൽ രചനയ്ക്ക് അണിയാമെന്നുള്ള ചോദ്യത്തിന് ഒത്തിരി ഇതാണ് ആകെ ജോഡികൾ ടോട്ടൽ പെയർസ് ഒൻപതെണ്ണം വരുന്നുണ്ട് അതിൽ എത്ര എണ്ണം ഒരേ കളർ വരും പച്ച പച്ച ഒരേ കളറായിരിക്കും നീല നീല ഒരേ കളറായിരിക്കും ആയിരിക്കും ചുവപ്പ് ചുവപ്പ് ഒരേ കളറായിരിക്കും അപ്പോൾ ഒരേ കളർ എൻ്റെ അകത്ത് വരും ഒരേ കളർ സെയിം കളർ വരുന്നത് ത്രീയാണ് അപ്പൊ അതിൻ്റെ പ്രോബിലിറ്റി അതിൻ്റെ സാധ്യത എത്രയാ ഒൻപതിൽ മൂന്ന് വലിയ സംഖ്യ ചേർത്ത് കിടക്കും സാധ്യത വൺ ബൈ ത്രീ എന്ന് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും വ്യത്യസ്ത കളർ വരുന്നതോ ഈ മൂന്ന് ജോഡികൾ ഒഴികെ ബാക്കി ആറ് ജോഡികളിലും വ്യത്യസ്ത കലറാണ് ഒൻപതിൽ ആറ് എന്ന് വരും സമ മൂന്നിൽ രണ്ടെന്ന് നമുക്ക് ലഘൂകരിച്ചെഴുതാം എഴുപത്തി അഞ്ചാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യകൾ എഴുതിയ നാല് കടലാസ കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ ഒന്ന് രണ്ട് എന്ന് എഴുതിയ രണ്ടു കടലാസ കഷ്ണങ്ങളുമുണ്ട് ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ് തുക ഇരട്ടസംഖ്യ ആകാനുള്ള സാധ്യതയോ എ ബോക്സ് കണ്ടെയ്ൻസ് ഫോർ സ്ലിപ്സ് നമ്പേർഡ് വൺ ടു ത്രീ ഫോർ ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻസ് ടു സ്ലിപ്സ് നമ്പേർഡ് വൺ ടു ഇഫ് വൺ സ്ലിപ്പ് ഈസ് ടേക്കൻ ഫ്രം ഈച്ച് വട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ബീ ഓഡ് വട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദി സം ഈവൻ നമ്മൾ മുമ്പ് ചെയ്ത കണക്ക് അറിയാമെന്നെങ്കിൽ നമുക്കിത് ഈസിയാണ് രണ്ടാമത്തെ കണക്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നെഴുതിയ സിൽപ്പുകളുണ്ട് മറ്റൊരു പെട്ടിയിൽ ഒന്ന് രണ്ട് എന്ന് എഴുതിയ സിൽപ്പുകളുണ്ട് രണ്ടിൻ്റെ അകത്തൊന്നും ഓരോന്നെടുത്താൽ ആകെ എത്ര ജോഡികൾ വരും ആ ജോഡികളെല്ലാം ചെറുത് ചെറിയ കണക്കായൊന്ന് നമുക്ക് എഴുതാൻ പറ്റും നോക്കി ഒന്ന് 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 രണ്ട് നമുക്ക് ഇതാ ഒന്ന് 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 രണ്ട് ഇനി രണ്ട് കൂട്ടിയോ രണ്ട് ഒന്ന് കണ്ടോ രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കൂട്ടിയോ മൂന്ന് ഒന്ന് മൂന്ന് രണ്ട് കണ്ടോ രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് രണ്ട് നാല് കൂട്ടിയോ നാല് ഒന്ന് നാല് രണ്ട് നാല് ഒന്ന് നാല് രണ്ട് പാകം എത്ര ജോഡി കിട്ടി എട്ട് ജോഡികൾ കിട്ടി ഓർത്താൽ മതി ഈ എണ്ണത്തെ ഈ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി നാല് രണ്ട് എട്ടാണ് നമ്മുടെ മനസ്സിലുണ്ടാവണം കാരണം എല്ലാ കണക്കിലേയും വലിയ കണക്ക് വരുമ്പം എല്ലാ ജോഡികളും എഴുതാൻ സാധിക്കാതെ വരും അപ്പൊ എട്ട് ജോഡികൾ കിട്ടി ഇനി അവരെന്ത് ചോദിച്ചാലും നമുക്ക് അതിൻ്റെ സാധ്യത കണ്ടുപിടിക്കാൻ സാറ്റൂ തുക ഒറ്റ സംഖ്യ സംഖ്യയാകാനുള്ള സാധ്യത തുക ഒറ്റസംഖ്യ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കി എത്ര ജോഡിയാണ് ഒറ്റ സംഖ്യ നമ്പേഴ്സ് വഴി നീടത്തിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല പ്രോബിലിറ്റി ഓഫ് ദ സം ഓർഡ് നമ്പറിൽ നിന്ന് ഫുള്ളായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല തുക ഒറ്റ സംഖ്യ സാധ്യത പ്രോബിലിറ്റി എണ്ണം നോക്കുക എപ്പോഴും ഓർത്തു എട്ടെന്നുള്ളത് ഛേദത്തിൽ വരും ആകെ ജോഡികൾ എട്ടാണ് ഓക്കെ ഒന്നും ഒന്നും കൂട്ടിയാൽ ഒറ്റ സംഖ്യ ഒറ്റസംഖ്യയല്ല ഒന്നും രണ്ടും മൂന്ന് സംഖ്യ ഓഡ് നമ്പർ രണ്ടും ഒന്നും കൂട്ടിയാൽ ഓഡ് നമ്പർ ഇതല്ല മൂന്ന് ഒന്നും അല്ല മൂന്നും രണ്ടും ഇതും ഒറ്റ സംഖ്യയാണ് ഇതോ നാലും ഒന്നും അതും ഒറ്റസംഖ്യ നാല് രണ്ടും അല്ല അപ്പൊ ആകെ എത്ര ജോഡികളിൽ തുക ഒറ്റ സംഖ്യ വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നാല് ജോടികളിലാണ് ഒറ്റ സംഖ്യ തുക വരുന്നത് എട്ടിൽ നാല് ലഘൂകരിച്ചാൽ എത്ര വരും വൺ ബൈ ടു നാല് കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഹരിച്ചാൽ മതി തുക ഇരട്ടസംഖ്യ വരുന്നതോ അതിൻ്റെ സാധ്യതയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അത് നാല് ജോഡികൾ വരുന്നുണ്ട് അപ്പൊ എട്ടിൽ നാല് അതും വരും എട്ടിൽ നാല് സമം രണ്ടിലൊന്ന് കിട്ടും ഇതുപോലെ ആ ജോഡികളെല്ലാം എഴുതി നോക്കി അതിൻ്റെ എണ്ണം മാത്രം എടുത്താൽ മതി ആകെ എണ്ണം ഛേദത്തിൽ കൊടുക്കുന്നു ഓരോന്നിൻ്റെ എണ്ണം അംശത്തിൽ കൊടുക്കുന്നു എഴുപത്തി അഞ്ചാമത്തെ പേജിലെ മൂന്നാമത്തെ ചോദ്യമാണ് ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യകൾ എഴുതിയ നാല് കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നെഴുതിയ മൂന്ന് കടലാസ കഷ്ണങ്ങളുമുണ്ട് ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ ഗുണനഫലം ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ് ഗുണനഫലം ഇരട്ടസംഖ്യ ആകാനുള്ള സാധ്യതയോ തേർഡ് ക്വസ്റ്റ്യൻ എ ബോക്സ് കണ്ടെയ്ൻസ് ഫോർ സ്ലിപ്സ് നമ്പേർഡ് വൺ ടു ത്രീ ഫോർ ആൻഡ് അനദർ കണ്ടെയ്ൻ

ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് കൂട്ടിയുള്ളതായി അപ്പോൾ ഓരോ സംഖ്യകൾ കൂട്ടിയുള്ള ജോഡികൾ അങ്ങ് തീർത്തു ഇനി രണ്ട് കൂട്ടി രണ്ട് ഒന്ന് രണ്ട് 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 മൂന്ന് അതാണ് രണ്ട് കൂട്ടി വരുന്ന ജോഡികൾ ഇനി മൂന്ന് കൂട്ടിയോ മൂന്ന് ഒന്ന് നല്ല രസമല്ലേ മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് കുട്ടിയോ നാല് ഒന്ന് നാല് രണ്ട് നാല് മൂന്ന് ബ്രാക്കറ്റ് കൊടുത്ത് ബ്രാക്കറ്റിനുള്ളിലും ബ്രാക്കറ്റിന് വെളിയിലും കോമായിട്ട് പോവുക ആ ഒരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടി നമുക്കറിയാം പന്ത്രണ്ട് ജോഡികൾ കിട്ടി ഇനി അവർ പറയാം ഗുണനഫലം ഒറ്റസംഖ്യയാകാനുള്ള സാധ്യത ഓക്കെ നമ്മൾ ടിക്ക് ചെയ്ത് പോയാൽ അവർ അതിനകത്ത് ഇത് രണ്ട് ഓരോന്ന് ഒന്ന് ഒറ്റസംഖ്യ ഓർഡ് നമ്പേഴ്സാണ് ഒരു രണ്ട് രണ്ട് അല്ല ഒരു ഇതൊറ്റ സംഖ്യയാണ് രണ്ടൊന്ന് രണ്ട് അല്ല രണ്ട് രണ്ട് നാല് അല്ല രണ്ട് മൂന്ന് ആറ് അതൊന്നുമല്ല അല്ല ഈ ലൈനിൽ രണ്ടെണ്ണം കിട്ടി ഒറ്റ സംഖ്യയാണ് ഒരു മൂന്ന് മൂന്ന് രണ്ടാമത്തേത് മൂന്ന് രണ്ട് ആറ് മൂ മൂന്ന് ഒൻപത് ആ ഇത് പറഞ്ഞു കിട്ടി ഒരു നാല് നാല് രണ്ട് നാല് എട്ട് മൂന്ന് നാല് പന്ത്രണ്ട് അവിടെ ഒന്ന് കിട്ടി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ജോഡികളാണ് ഗുണനഫലം പ്രോഡക്റ്റ് ഓഡ് നമ്പേഴ്സ് വരുന്നത് അപ്പോൾ ആകെ എത്രയുണ്ട് നമുക്ക് ആകെ പന്ത്രണ്ട് ആ പന്ത്രണ്ട് ഛേതത്തിലെടുക്കുക നാല് അംശത്തിലെടുക്കുക ന്യൂമറേറ്ററിൽ എടുക്കുക ഹരിച്ച് കഴിയുമ്പം വൺ ബൈ ത്രീ എന്ന് കിട്ടും നാല് കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഹരിക്കുക ഇത് നോക്കി ബാക്കി എല്ലാ ജോഡികളിലും പ്രോബിലിറ്റി പ്രോഡക്റ്റ് ഈവൻ നമ്പേഴ്സാണ് ഗുണനഫലം എടുത്താൽ സംഖ്യയാണ് അപ്പോൾ നാല് ജോഡികൾ എടുത്താൽ ബാക്കി എത്ര ജോഡിയുണ്ട് എട്ട് ജോഡികൾ എട്ട് പേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യത അതായത് പ്രോബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ബീങ് ഈവൻ ഈക്വൽ ടു എറ്റ് ബൈ ട്വൽവ് ഈക്വൽ ടു ബൈ ത്രീ എന്ന് കിട്ടും നാല് കൊണ്ട് അംശത്തെയും ചേരത്തെയും ഹരിക്കുക നല്ല എളുപ്പമാണ് കണക്ക് കാരണം നോക്കി അതെഴുതുന്നു ജോഡികൾ എഴുതുന്നു അതിൻ്റെ എണ്ണം മാത്രം എടുക്കുന്നു ആ ഭിന്ന സംഖ്യയായിട്ട് ഫ്രാക്ഷനായിട്ട് എഴുതി വെച്ചാൽ മതി എഴുപത്തി അഞ്ചാമത്തെ പേജിലെ നാലാമത്തെ ചോദ്യം ഇതാണ് അക്കങ്ങൾ രണ്ടും ഒന്ന് രണ്ട് മൂന്ന് ഇവയിൽ ആയ രണ്ടക്ക സംഖ്യകളിൽ ഒരെണ്ണം എടുത്താൽ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ് അക്കങ്ങളുടെ തുക നാല് ആകാനുള്ള സാധ്യത എന്താണ് ഫോർ ഓൾ ടു ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് എയ്തർ ഡിജിറ്റ് വൺ ടു ഓർ ത്രീ വൺ നമ്പർ ഈസ് ചോസൺ വട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് ബീങ് ദ സെയിം വട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദി സംസ് ബീങ് ഫോർ ചോദ്യം മനസ്സിലായില്ലേ അതായത് രണ്ടക്ക സംഖ്യകളാണ് നമ്മൾ പരിഗണിക്കുന്നത് ടു ഡിജിറ്റ് നമ്പേഴ്സ് പക്ഷേ ആ ഡിജിറ്റ്സ് വൺ ടു ത്രീ ഇതേയാകാൻ പറ്റത്തുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് ഇവയിലൊന്നായിരിക്കണം നമുക്ക് നോക്കിയാൽ മതി ആദ്യം തൊട്ട് ഒന്നും രണ്ടും മൂന്നും മാത്രം വരുന്ന ടു ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഏതൊക്കെയാണ് വരുന്നേ പത്ത് പറ്റിയതില ടു ഡിജിറ്റ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പറ്റിയല്ല നാല് കയർ വരും പിന്നെ ഏതാ വരുന്നത് പതിനഞ്ച് പതിനാറ് പതിന ഇരുപത് വരെ വരത്തില്ല ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പറ്റത്തില്ല പിന്നെ ഏതാ മുപ്പത് പറ്റിയല മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് പിന്നെ മുപ്പത്തി നാല് മുതൽ അങ്ങോട്ട് നോക്കുകയോ വേണ്ട കാരണം അതിൻ്റെ അകത്തെല്ലാം നാല് വരുന്നുണ്ട് നാ എല്ലാം വരുന്നുണ്ട് ആകെ എത്ര എണ്ണം ഉണ്ട് മൂമൂന്ന് ഒൻപതെണ്ണമാണ് ആകെയുള്ളത് നമുക്ക് എളുപ്പമായി രണ്ടക്കങ്ങളും ഒരുപോലെ വരാനുള്ള സാധ്യത രണ്ടക്കങ്ങൾ ഒരുപോലുള്ളതാണ് ഒന്ന് രണ്ടോ രണ്ട് മൂന്ന് ഈ മൂന്ന് സംഖ്യകളിൽ മാത്രമാണ് അക്കങ്ങൾ രണ്ടും ഒരുപോലെ വരുന്നത് നമുക്കറിയാം സാധ്യത എന്നുള്ളതിന് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഒരു പിന്നിട്ടേക്കാം അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ പ്രോബിലിറ്റി ഓഫ് ബോഡ് ബീങ് സെയിം മൊത്തം എഴുതുന്നതിന് പറയുമ്പോ ഞാൻ പീ നിട്ടുന്നേ ഉള്ളൂ ഒരു സിമ്പല് കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം ആകെ എത്ര എണ്ണം ഉണ്ട് ഒൻപതെണ്ണം അതിൽ എത്ര എണ്ണം ഒരേപോലെ വന്നു മൂന്ന് സംഖ്യ അപ്പൊ ഒൻപതിൽ മൂന്ന് എന്ന് വന്നു അതിനെ ലഭ്യമായിരിക്കുമോ വൺ ബൈ ത്രീ എന്നെഴുതാം മൂന്നിലൊന്ന് അതാണ് സാധ്യത ഇനി അടുത്ത് നോക്കി അക്കങ്ങളുടെ തുക നാല് വരുന്നു അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി അക്കങ്ങളുടെ തുക നാല് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക എത്ര എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി ഇത് രണ്ടും കൂട്ടിയാൽ നാലല്ല ഒന്നും രണ്ടും ഇത് വന്നു മൂന്ന് ഒന്ന് നാല് ഇത് വന്നു രണ്ടും രണ്ടും നാല് ഇനി എവിടെയാണ് മൂന്ന് ഒന്ന് നാല് വേറെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ മൂന്ന് ജോഡികൾ അല്ല മൂന്ന് സംഖ്യകളിൽ മാത്രമാണ് അക്കങ്ങളുടെ തുക നാല് വരുന്നത് അപ്പോൾ അതിൻ്റെയും സാധ്യത എന്ന് പറയുന്നത് ത്രീ ബൈ നയൻ ആയിരിക്കും ഈക്വൽ ടു വൺ ബൈ ത്രീ തന്നെയായിരിക്കും കാരണം ഒൻപതിൽ മൂന്ന് സമ മൂന്നിലൊന്ന് എഴുപത്തി അഞ്ചാമത്തെ പേജിലെ അഞ്ചാമത്തെ കണക്ക് ഇതാണ് രണ്ടു പേർ തമ്മിലുള്ള ഒരു കളി ഓരോരുത്തരും ഒറ്റസംഖ്യ വേണോ ഇരട്ടസംഖ്യ വേണോ എന്ന് ആദ്യം തീരുമാനിക്കണം രണ്ടു പേരും ഒരു കയ്യിലെ കുറേ വിരലുകൾ ഒരുമിച്ചുയർത്തുന്നു ആകെ വിരലുകളുടെ എണ്ണം ഒറ്റസംഖ്യയാണെങ്കിൽ അത് ആദ്യമേ എടുത്തയാൾ ജയിച്ചു ഇരട്ടസംഖ്യയാണെങ്കിൽ അതെടുത്തയാളും ഈ കളിയിൽ ആദ്യം ഒറ്റസംഖ്യ എടുക്കുന്നതാണോ ഇരട്ടസംഖ്യ എടുക്കുന്നതാണോ നല്ലത് എ ഗെയിം ഫോർ ടു പ്ലെയേഴ്സ് ഫസ്റ്റ് ഈ ഹാസ് ടു ഡിസൈഡ്

അറ്റ് ദി ബിഗിനിങ് ഓഡോർ ഇവൻ കളി മനസ്സിലായി എന്ന് കരുതുന്നു അതായത് ഒറ്റസംഖ്യ വേണോ ഇരട്ടസംഖ്യ വേണോ എന്ന് തീരുമാനിക്കുന്നു അതിനുശേഷം ഈ ഒരു കയ്യിലെ വിരൽ ഉയർത്തുന്നു നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമാണ് ഓഡോർ ഇവൻ ആ ഗെയിം തന്നെയാണ് ഈ കയ്യിലെ ഒരു വിരൽ ഉയർത്തുന്നു രണ്ട് പേരും ഒരേ ഒപ്പമാണ് അപ്പോൾ അങ്ങനെ ഉയർത്തുമ്പോൾ അതിൻ്റെ തുക ഒറ്റസംഖ്യയാണെങ്കിൽ ഒറ്റസംഖ്യ സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യിക്കുന്നു ഇരട്ടസംഖ്യയാണെങ്കിൽ ഈവൻ നമ്പർ ആണെങ്കിൽ ഈവൻ നമ്പർ സെലക്ട് ചെയ്തയാൾ ജയിക്കുന്നു ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ വരുന്നുണ്ട് ഒരു കൈയിൽ എത്ര വിരലുണ്ട് ഒരു കൈയിൽ അഞ്ച് വിരലുണ്ട് മറ്റേയാൾക്കും അഞ്ച് പേരുള്ളൂ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ആറ് വിരലുള്ളവരെ പരിഗണിക്കുന്നില്ല അതുപോലെ അഞ്ചിൽ കുറവ് വിരലുള്ളവരും ഉണ്ടായിരിക്കും അതും കണക്കിൽ പരിഗണിക്കുന്നില്ല ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊട്ടു മുമ്പ് എഴുതി പോലെ തന്നെയാണ് രണ്ടു പേരും ഓരോ വിരലും ഉയർത്താനുള്ള സാധ്യതയുണ്ട് േ ഇപ്പം ഞാനും നിങ്ങളുമാണ് കളിക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും ഒന്ന് ഇപ്പം അടുത്തത് ഒന്ന് രണ്ട് വിരൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട് ഒന്ന് മൂന്ന് വിരൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട് ഒന്ന് നാല് വിരൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട് ഒന്ന് അഞ്ച് വിരൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒന്നുകൊണ്ട് ഇപ്പം ഞാൻ ഒരു വിരൽ ഉയർത്തുമ്പോൾ പറ്റുന്ന എല്ലാ സംഗതികളും അവിടുത്തെ വന്നു ഇനി ഞാൻ രണ്ട് വിരൽ ഉയർത്താനുള്ള രണ്ട് അപ്പുറത്തെ എതിരാളി ഒരു വിരൽ ഉയർത്താം അങ്ങനെ ഇവിടെയും രണ്ട് അഞ്ച് വരെ വരും ഞാൻ മൂന്ന് വിരൽ ഉയർത്ത് ഉയർത്തുമ്പോൾ എതിരാളി ഒരു വിരൽ രണ്ട് വിരൽ മൂന്ന് വിരൽ അങ്ങനെ അതും അത്രയും വരുന്നുണ്ട് നാല് അവിടെയും വരുന്നുണ്ട് അഞ്ച് ഒന്ന് അവിടെയും വരുന്നുണ്ട് അപ്പോൾ ആകെ എത്ര ജോഡികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് താഴോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത്തി അഞ്ച് ജോഡികൾ വരുന്നുണ്ട് ഇവിടെ ഞാൻ കുത്തിട്ടേക്കുന്നത് ഇതുപോലെ തന്നെ എഴുതിയാൽ മതി കാരണം രണ്ട് 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 മൂന്ന് രണ്ട് നാല് രണ്ട് അഞ്ച് അങ്ങനെ ആകെ ഇവിടെ വരുമ്പം അഞ്ച് അഞ്ച് വരെ വരുന്നുണ്ട് ഇനി തുക ഒറ്റ സംഖ്യയോ ഇരക്തസംഖ്യയോ എന്ന് തുക എങ്ങനെയൊക്കെ വരാം ഒന്ന് ഒന്നും രണ്ട് തുക സം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ വരുമ്പോൾ ഏതാ മൂന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ ആറ് വരെ വരുന്നുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് വരുന്നുണ്ട് ഏഴ് എപ്പോഴാണ് വരുന്നത് മൂന്ന് നാലില് ഏഴ് വരുന്നുണ്ട് എട്ട് അങ്ങനെ അഞ്ച് അഞ്ചാണ് മാക്സിമം വരുന്നത് അപ്പോൾ അഞ്ച് അഞ്ച് എത്രയാണ് എട്ട് ഒൻപത് പത്ത് തുക പത്ത് വരെ മാക്സിമം വരത്തുള്ളൂ പുറത്ത് നോക്കി മാക്സിമം വരുന്നത് അഞ്ച് അഞ്ച് അപ്പം അഞ്ചും അഞ്ചും പത്ത് കാരണം ഉയർത്തുന്ന വിരലുകളുടെ എണ്ണമാണ് എഴുതിയിരിക്കുന്നത് അഞ്ച് ഒന്ന് പറയുമ്പോൾ ആറ് ആറ് ഉണ്ട് അപ്പോൾ ആ എത്ര പ്രാവശ്യം വന്നൊന്നും നമ്മൾ അറിയണ്ട ആറ് തുക കണ്ടോ പക്ഷെ ശരിക്കും പറയാൽ ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് ഒന്നും ഒന്നും രണ്ടാണ് ഒരാൾ സീറോയും സീറോയും ഉയർത്താൻ പറ്റിയല്ല കാരണം ആരും ഉയർത്താ ഉയർത്തുമ്പോൾ എന്ന് കൃത്യമായിട്ട് പറയും വിരൽ ഉയർത്തുമ്പോൾ സീറോ വിരൽ അവിടെ ഉയർത്തുന്ന എന്നുള്ള അർത്ഥം വരുന്നില്ല അപ്പോൾ ഒരു വിരലെങ്കിലും ഉയർത്തിയിരിക്കണം അപ്പം ഏറ്റവും ചെറിയ തുക എന്ന് പറയുന്നത് രണ്ടാണ് ഏറ്റവും വലിയ തുക എന്ന് പറയുന്നത് അഞ്ചും അഞ്ചും പത്താണ് അപ്പൊ രണ്ടു മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ തുകകളായിട്ട് വരാം നമ്മള് കണ്ടത് അതായത് ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളുമാണ് അപ്പൊ തുക ആണ് നമ്മൾ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യ നോക്കുന്നത് ആ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതി എല്ലാ ജോഡികളും എഴുതാം അതാണ് കുറച്ചുകൂടി എളുപ്പം അതില് തുക ഒറ്റസംഖ്യ വരുന്ന ജോഡികൾ ആ പേഴ്സ് ഞാൻ റെഡ് കളറിൽ റൗഡ് ചെയ്തിരിക്കുകയാണ് ഒന്ന് ഒന്ന് രണ്ട് ഇവൻ നമ്പറാണ് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ അത് ഓർഡ് നമ്പറാണ് ഒന്ന് മൂന്ന് നാല് ഇവൻ നമ്പറാണ് ഒന്ന് നാല് അഞ്ച് ഓർഡ് നമ്പറാണ് ഒറ്റസംഖ്യയാണ് അപ്പോൾ ആ റൗണ്ട് ചെയ്തതെല്ലാം ഒറ്റസംഖ്യ ജോഡികൾ വരുന്നതാണ് തുക ഒറ്റസംഖ്യ എത്ര ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പം തുക ഒറ്റ സംഖ്യ വരുന്നത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ആകെ അപ്പോൾ ഇരട്ട സംഖ്യ വരുന്ന തുക ഇരട്ട ഇരട്ടസംഖ്യ വരുന്ന പതിമൂന്ന് ജോഡികളുണ്ടായിരിക്കും അപ്പം തുക ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയായിരിക്കും ആകെ എത്ര ജോഡിയാ ഇരുപത്തിയഞ്ച് ജോഡികൾ അതിൽ എത്ര എണ്ണം ഒറ്റ സംഖ്യ വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് ഇരട്ടസംഖ്യ തുക വരുന്ന ജോലികൾ ഏതൊക്കെയാണ് പതിമൂന്ന് അപ്പം അത് കിട്ടാനുള്ള സാധ്യതയോ ഇരുപത്തി അഞ്ചിൽ പതിമൂന്ന് അപ്പം ഇവിടെ ഈ കളിയിൽ ഇരട്ട സംഖ്യ ആദ്യം ചൂസ് ചെയ്യുന്നതാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ അതും ഒന്ന് എഴുതിയേക്കാം ഞാൻ പറയാം നമ്മൾ ഈ കണ്ട കണക്കുകളെല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് കാരണം രണ്ട് പെട്ടിക്കകത്ത് സംഖ്യകളിട്ടു ഓരോന്നും എടുത്തു സെയിമ രണ്ടു പേരുടെയും വിരലുകൾ ഉയർത്തുന്ന കളിയിലും അത് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ തുക ഒറ്റസംഖ്യ കിട്ടുന്നത് എത്ര ജോഡി ഉണ്ടെന്ന് നോക്കി തുക സംഖ്യ കിട്ടുന്നു എത്ര ജോഡി ഉണ്ടെന്ന് നോക്കി അപ്പോൾ ആകെ ജോഡി ഇരുപത്തിയഞ്ച് ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം കൂടുതലായിരിക്കും എന്നറിയാം അപ്പോൾ ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് സംഖ്യ തുക കിട്ടാനുള്ള സാധ്യത ഇരുപത്തി അഞ്ചിൽ പതിമൂന്ന് അപ്പോൾ ആ കളി തുടങ്ങുന്നതിന് മുമ്പ് ഇരട്ട ഇരട്ടസംഖ്യ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നല്ലത് അടുത്ത കണക്കുകളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഇതുപോലെ തന്നെയാണ് ബാക്കി കണക്കുകളും വരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് സോൾവ് ചെയ്ത് നോക്കാം